Hi friends, hello everyone. Namaskaram. Hello everyone. Welcome to sessionalle. Konjam sessionalle. Kiswagadam. Appa idu yani korchu divasangalku munpu eduthu vecha video aanu ta. Appa sheniyaachathe video aanu. Appa idu poya kore videos njan eduthu vechittunde. Appa adokke njan ingane samayam pole ingane upload cheyata. അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. പിള്ളേർക്കൊന്നും സ്കൂളില്ലാത്ത കാരണമാണ് നമ്മളിന്ന് മക്രോണിയും ബ്രെഡും ഒക്കെ കൊണ്ട് നമ്മൾ ഇന്നത്തെ ചായ പരിപാടിയെ ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനും കൂടി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചായ പരിപാടി കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ വന്നിട്ട് തന്നെ നമ്മൾ ചോറ് വയ്ക്കാനുള്ള ആ ഒരു വെണ്ണീറൊക്കെ ഉണ്ടല്ലോ അടുപ്പിലത്തെ, അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് അതിന് ചോറും കലൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മക്രോണി എടുക്കാനുണ്ട്. അപ്പോൾ കുറേ ദിവസമായത് അങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടിരിക്കുന്നു. അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ കുറേ നാളായി പറയണു. അപ്പോൾ അടുപ്പുള്ള ദിവസം തന്നിട്ടൊന്നും പറഞ്ഞയക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാണ്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ആ മക്രോണി എടുത്തിട്ട് കുക്കറിൽ ഉണ്ടാക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു വിസിൽ മതി. അപ്പം നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് അറിയാണ്ട് ഒരു പണിത്തിരക്കിൽ ഇങ്ങനെ പെട്ടപ്പോൾ രണ്ട് വിസിലായിപ്പോയി. അപ്പോൾ നമ്മളിതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ പാകത്തിന് ആ ഒരു മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിൽ ഉപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിതാ മക്രോണി വെന്ത് വരുമ്പോൾ അതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ സവോളയും തക്കാളിയും ക്യാപ്സിക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ടയും ബ്രെഡും കൂടിയിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇതാ ചേട്ടൻ എന്നിട്ട് വന്നിട്ട് ഇതാ കോഴികളതിനെയൊക്കെ തീറ്റ കൊടുത്തിട്ട് തുറന്ന് വിടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ഓടിപ്പോയിട്ട് ഒന്ന് വീടിയ എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏതും ഇടയ്ക്കൊന്ന് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്കൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അതാ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാനുണ്ട്. അപ്പോൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ ചോറും കലൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇതാ മക്രോണി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, രണ്ട് വയസ്സിൽ വന്നപ്പം കുറച്ചൊന്ന് വെമ്പ് കൂടിയായിരുന്നു കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം നമ്മളിതാ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ മുട്ടയും ബ്രെഡിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരിക്കും. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ട് അതിൽ നമ്മൾ ഈ ഒരു ബ്രെഡ് മുക്കിയിട്ട് പൊരിക്കാൻ അല്ല അത് കേട്ടോ. അപ്പം ഞാനിതാ പച്ചക്കറികളൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മൾ സോസൊക്കെ ഒഴിച്ചു കൊടുത്തു. സോയാ സോസും നമ്മളെ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചു കൊടുത്ത് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മക്രോണി അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ ചിലപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നില്ല കേട്ടോ. അപ്പോൾ അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ അത് പറ്റാത്തവർക്ക് ഇതും കഴിക്കാം കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, പിള്ളേർക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും കഴിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പണികൾ നോക്കുകയാണ്. പിന്നെ കുട്ടികളതിനൊക്കെ വിളിച്ച് നടത്തി അവരുടെ പരിപാടികളൊക്കെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ ഞങ്ങൾക്ക് പോകാനായിട്ട്. ഒരു 9 മണിയാകുമ്പോഴേക്കും നമുക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചായ പരിപാടികളൊക്കെ തീർത്ത് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. പിള്ളേർക്കും കൊടുക്കണം. അപ്പോൾ ലച്ചുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കുന്നത്. അവൾക്ക് പാൽ ചായ ഒന്നും ഇഷ്ടമല്ല, അവൾക്ക് കട്ടൻ ചായയാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ വേണ്ടിയിട്ട് ബൂസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ ഒരെണ്ണത്തിൽ കഴിക്കണം കേട്ടോ. പിന്നെ എൻ്റെ കഴിക്കലൊന്നും പിന്നെ നടക്കില്ല. അപ്പോൾ അത് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഉപ്പേരിക്ക് അറിയാനുണ്ട്. അപ്പോൾ ഞാനിവിടെ പയറ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേവിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉണ്ണിപ്പിണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെതാണ് നമ്മളെല്ലാവരും വേണ്ടി യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാത്തുൻ്റെ മോള് ശ്രീകുട്ടി ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു കൈസഹായി വീഡിയോ എടുക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും വിളിക്കും. അപ്പം നമ്മുടെ വീഡിയോയിലൊക്കെ കാണും ചെയ്യാം. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവളെ നമ്മൾ ട്രെയിൻ കയറ്റാൻ വേണ്ടിയിട്ട് തൃശ്ശൂർക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ജോലി റെഡി ആയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അപ്പോൾ അവിടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെയാണ് നാത്തുൻ്റെ മൂത്ത മോളുള്ളത്. അപ്പോൾ അവിടേക്കാണ് പോണത്. അപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു പോക്ക്. അപ്പോൾ ഞാനും ചടി കയറിയതാണ് കേട്ടോ. നമുക്കൊരു വ്ളോഗ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ പോണ വഴിയിൽ കണ്ട കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ നമ്മളങ്ങനെ നേരത്തെ തന്നെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്.
ഒരു 11 മണിക്കൊക്കെ ആയിരുന്നു അവളെ ട്രെയിന്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അവളെ ട്രെയിൻ വന്നപ്പോൾ അവളെ കയറ്റി വിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.